പാച്ച താൻ രണ്ടു ദിവസം നാട്ടിലില്ലാത്തോണ്ട് കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടോ. അട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു തന്റെ യാത്ര? എന്റെ തിരുമേനി ഒന്നാം തരം യാത്രയല്ലായിരുന്നു. കാശി രാമേശ്വരം എല്ലാം കയറി. തിരുമേനിക്ക് ഞാൻ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. ശുംഭൻ ഇത്രയും ദൂരം പോയി വന്നിട്ട് പ്രസാദം മാത്രമേ ഉള്ളോ? തിന്നാനൊന്നും വാങ്ങിയില്ലേ താൻ? ആ നിൽക്ക് തിരുമേനി, ദാ നല്ല ഹൽവയുണ്ട്. ഛേ, കത്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കഷ്ണം തിരുമേനിക്ക് തരാമായിരുന്നു. ഹൈ ശുംഭൻ, കയ്യില് നല്ല ഒന്നാന്തര ഹൽവ ഇരുന്നിട്ട് താൻ എനിക്ക് കത്തിയുടെ കഷ്ണം തരാൻ നോക്കണോ അല്ലേ മരങ്ങോടൻ? തിരുമേനി, ഏയ് തിരുമേനി. ആ ദാക്ഷായണി തിരുമേനിയുടെ അടുത്തല്ലേ താമസം? ഏ അയ്യോ, ഇതിപ്പോ നീ നമ്മുടെ വേളിയോടൊന്നും പറയാൻ നിക്കണ്ടാട്ടോ, അവൾ നമ്മളെ വെച്ചേക്കില്ല. ഛേ, അതല്ല തിരുമേനി, ദേ ഈ കത്തേ അവർക്കുള്ളതാ. തിരുമേനി പോകുമ്പോ ഇതൊന്നും അവിടെ കൊടുത്താ മതി. നടന്ന് നടന്ന് എനിക്ക് വയ്യ, അതുകൊണ്ടാ. ഹോ, എന്തൊരു ക്ഷീണം. കത്തോടുക്കാൻ നോമിന് വിഷമമൊന്നും ഇല്ല കേട്ടോ, സന്തോഷമുണ്ട് താനും. നോമുമ്പും ദാക്ഷായണിക്ക് ചില കത്തുകളൊക്കെ കൊടുത്തിരിക്കണു. അല്ല, താൻ എന്തിനാ ഇങ്ങനെ നടന്ന് ക്ഷീണിക്കണേ? തനിക്ക് ഈ കത്തെല്ലാം ആ പോസ്റ്റ് പെട്ടിയിലിട്ടാ പോരെ, ഒക്കെ ഓരോരുത്തർക്കും കിട്ടില്ലേ? ഏ